अग्रे पश्यामि तेजो निबिडदरगणायावली लोभनीय पीयूषप्लाविदोहं तदनु तदुतरे दिव्यकैशोरवेशम् तारुण्यारम्भरम्यं परमसुखरसास्वाद रसास्वाद सुखरसास्वाद परमसुखरसास्वाद रोमांचितांगी आवीदं नारदाद्ये विलसदुपनिषत्सुन्दरे मण्डलैश्च പ്രിയമുള്ളവരെ വളരെ സ്ട്രോങ് ആയിട്ടും വളരെ ലൈറ്റായിട്ടും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കാപ്പി അല്ല അഥവാ കാപ്പി എന്നും ചിലർ പറയാറുണ്ട്. ആ രാഗത്തിനെ കുറിച്ചാണ് ഞങ്ങളിന്ന് സംസാരിക്കുന്നത്. ഇത് തൊട്ടാൽ അതിൻ്റെ ജസ്റ്റ് ഒന്ന് എന്ന് പാടിയാൽ മതി, ആ രാഗഭാവം മുഴുവൻ വരും. നമ്മൾ എത്ര മോശം അവസ്ഥയിലിരിക്കുകയാണെങ്കിലും നമ്മൾ റീഫ്രഷാവും. അങ്ങനെ കാപ്പി രാഗത്തിൻ്റെ അത് കഥകളിയിൽ നമ്മുടെ ആ മനസ്സ് നിറയ്ക്കുന്നതുകൊണ്ട് കർണാടക സംഗീതത്തിലെ എല്ലാ കൃതികളും ഒന്നിനൊന്നും മെച്ചമാണ്. സിനിമ ലളിത സംഗീതത്തിൽ ഏതാണ് നല്ലത് എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള പാട്ടുകളാണ് ഈ രാഗത്തിലുള്ളത്. ഇതിനെപ്പറ്റി എത്ര പറഞ്ഞാലും തീരൂല. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാപ്പിയെക്കുറിച്ചിട്ടുള്ള പാട്ടുകളുടെ വിവരങ്ങളുമായിട്ട് ഞങ്ങളിതാ വന്നിരിക്കുകയാണ്. ആരോഹണ അവരോഹണം ഒന്ന് കേൾക്കട്ടെ. സരി മ പ നീ സ സ നീ ദ നീ പ മ ഗ രീ സ ഒരു ആരോഹണത്തിലും ആരോഹണത്തിൽ എപ്പോഴും ഒരേ സ്വരങ്ങളാണ്. അവരോഹണത്തിൽ വരുമ്പം ചിലവർ സ നീ പ ഗ മ നീ പ ഗ രീ നീ സ സ നീ പ ഗ മ നീ പ ഗ രീ നീ സ അതൊരു പ്രധാന സംഗതിയാണ് കാപ്പിയുടെ. ഞാൻ പറഞ്ഞ പോലെ ഇത് കീർത്തനങ്ങളാണെങ്കിലും ലളിത സംഗീതമാണെങ്കിലും സിനിമാ സംഗീതമാണെങ്കിലും ഒക്കെ അത്യാകർഷകമായിട്ടുള്ള ഒരു ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അല്ലേ കാപ്പിയിലെ അതെല്ലാവർക്കും അറിയും. പാട്ട് വലിയതായിട്ട് ആസ്വദിക്കുന്നവർക്കും സാധാരണയായിട്ട് ആസ്വദിക്കുന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്നതവം ചെയ്തനെ യശോദ എന്നതവം ചെയ്തനെ യശോദ എങ്കും നിറൈ പരബ്രഹ്മം അമ്മ എന്നഴയ്ക്ക എന്നതവം ചെയ്തനേ യശോദ എങ്ങും നിറയുന്ന ഈ പരബ്രഹ്മത്തിൻ്റെ അമ്മയാവാൻ നീ എന്ത് തപം ചെയ്തു എന്നാണ് അല്ലേ. അതെ, ഈരേഴ് ഭുവനങ്ങൾ പടയിത്തവനെ കയ്യിലേന്തി ഈരേഴ് ഭുവനങ്ങൾ പടയിത്തവനെ കയ്യിലേന്തി ശീലാട്ടി പാലൂട്ടി താലാ
പെട്ട് എന്ന തവം ചെയ്തനേ. ഈ 7-14 ലോകവും ഉണ്ടാക്കിയവനെ കയ്യിലെടുത്ത് പാലൂട്ടി ശീലാട്ടി പാലൂട്ടി താരാട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ നീ എന്ത് തപം ചെയ്യുന്നു എനിക്ക് പറയുമ്പോ തന്നെ വല്ലാത്തൊരു ഫീലിംഗ് ഉള്ള ഒരു രചന. അത് ഈ രാഗത്തിലത് അതേപോലെ ത്യാഗരാജസ്വാമികളുടെ അതും എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കീർത്തനാണ്. വിഹരമാനസ രാമേ സച്ചിദാനന്ദ ഘന ശ്യാമേ. വിഹരമാനസ രാമേ സച്ചിദാനന്ദ ഘന ശ്യാമേ. കർണാടക സംഗീത പിതാമഹനായിട്ടുള്ള ശ്രീ പുരന്ദരദാസരുടെ ജഗദോധാരണ അടിസിതളെ സോദ ജഗദോധ ಸಿದಳೆ ಸೋದ ಜಗದೋ ಧಾರಣ. ಕಥಕಳಿ ಸಂಗೀತದಲ್ಲಿ ಹರಿದಾಸೇಟನ್ ಪೋಲೆ ಅದು ಪಾಡಿ ಪಕ್ಷೆ ಅದು ಮಧ್ಯಮತ್ತಿಲಾನ ನಮ್ಮ ಅದು ಪಾಡನೆ ಜಗದೋ പാടുന്ന പോലെ സർവ ചര ചര സാക്ഷി ഗതായിടും ഈശ്വരൻ ഹേ ഗൻ നിത്യ നരിഗനി കൈ വരും കാമിനി രത്ന മേ കൈ വരും കാമിനി രത്ന മേ കാല വില ഇതിൻ്റെ തന്നെ ജഗദോധാരണയുടെ ആ ചരണത്തിലുള്ള സാഹിത്യമായിട്ട് ഇതിന് നല്ലൊരു പരമപുരുഷന പരവാസുദേവന പുരന്ദര വിഠലന ആടിസിതളെ സോദ ജഗദോധാരണ. ഞാൻ ഇപ്പൊ പാടിയ ഈ കഥകളിപ്പതും അത് ഈ രാഗത്തിലേക്ക് വെൺമണി ഹരിദാസ് മാറ്റി പാടിയതാണ്. അതിൻ്റെ ശരിയായിട്ടുള്ള ഇതല്ല. കഥകളി സംഗീതത്തിൽ അങ്ങനെ ചില സ്വാതന്ത്ര്യങ്ങൾ ഉള്ളതുകൊണ്ട് വളരെ പരിമിതമായ രീതിയിൽ ഇവരൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് അല്ലേ ആ വരികളും പരമപുരുഷന്റെ അല്ലേ. അതായത് ഈ കഥകളി സംഗീതത്തിൽ രാഗമാറ്റങ്ങൾ ഈ കഥകളിയായിട്ട് പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ധാരാളം പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ചിലത് നിലനിൽക്കും ചിലത് തള്ളിപ്പോവും. അങ്ങനെ നിലനിൽക്കുന്ന ഒരു രാഗമാറ്റമാണിത് എല്ലാവരും സ്വീകരിച്ചിട്ടുള്ള. ഇപ്പോഴും ആളുകൾ പാടുന്ന ഒരു സംഭവം ഭാഗവട്ടന്റെ ഈ അതിഥി രാഗങ്ങളിൽ ഭാഗവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ഇതും വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കീർത്തനമാണ്. പോപ്പുലർ എന്ന് മാത്രമല്ല, ഇത് വളരെ ചൗക്കത്തിലുള്ള, അതെ, വിസ്തരിച്ച് ഇഷ്ടംപോലെ ആളുകൾ ഇത് കർണാടക സംഗീതജ്ഞരധികവും വിസ്തരിച്ചതിൻ്റെ നിരവല്ല സ്വരം ഒക്കെ പാടാറുണ്ട്. അതുപോലെ മലയാള കൃതി ഉണ്ടല്ലോ, കുറവാണ് ശരിക്ക്. അതിൽ കെ സി കേശവപിള്ള രചിച്ചിട്ടുള്ള മായ ഗോപബാല പാഹി മായ ഗോപബാല, ചെമ്പൈ സംഗീതോത്സവത്തിൽ കേൾക്കാം ഇങ്ങനെ ധാരാളം പേര് ഈ കൃതി പാടുന്നത്. കണ്ണനി കണി കാണാൻ, കണ്ണൻ്റെ കളി കാണാൻ പറഞ്ഞിട്ട് പാട്ട് ഇപ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ്, മറന്നുപോയി. കണ്ണടച്ചുറങ്ങണം എൻ്റെ ട്യൂൺ മറന്നുപോയി. കണ്ണൻ്റെ കളി കാണാൻ നല്ല രസമുള്ള ഈ മലയാളം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വന്നുപോയതാ. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. സിനിമ സംഗീതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വയലാർ ദേവരാജൻ മാഷ് യേശുദാസ് ടീമിൻ്റെ രാജഹംസം എന്നുള്ള സിനിമയിലെ പാട്ട്, സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാ പുഷ്പവുമായി വന്നു, ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു, സന്യാസിനി പ്രേംനസീർ എന്ന അഭിനയ പ്രതിഭ, അതിൽ അദ്ദേഹം, എല്ലാവരും പ്രതിഭകളാണ്, പക്ഷേ പ്രേംനസീറിനെ നമ്മളിപ്പോഴും ഓർക്കുമ്പം അല്ലേ പാട്ട് പാടുമ്പോൾ അതേപോലെ ലിപ്സ്, അതെ, ഗാനക്കും, അതൊരു അത് മതി. അതെല്ലാവരുടെ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് പ്രേംനസീറിനെ നമ്മൾ അറിയാതെ ഓർത്തു പോകുന്നില്ലേ, അതൊരു സത്യമായ കാര്യമാണ്. പിന്നെയുണ്ട് സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം, ഒരു ഗദ്ഗദമായി മനസ്സിലലിയും ഒരു പ്രേമകഥയിലെ ദുഃഖഗാനം, സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ഈ രാഗത്തിൻ്റെ പ്രത്യേകത തന്നെ, ഈ രാഗം ഒരു രക്ഷയില്ല, തൊട്ടാൽ അതിൻ്റെ അനുഭവം ഭയങ്കരമാണ്. എന്നാൽ ഇതൊക്കെ ഒരു ഒരു ദുഃഖഭാവം, ഒരു വിരഹഭാവം ഒക്കെ ഇതിലുണ്ട്. എന്നാൽ നേരെ വിപരീതമായിട്ട് ഇളയരാജ സാറ്, ഓ എൻ വി സാറിൻ്റെ വരികൾക്ക് ഇളയരാജ സംഗീതം, നമ്മുടെ ജാനകിയമ്മയുടെ പാട്ട്, തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായുഞ്ഞാലിടാം ആകാശ പൊന്നാലിനിലകളെ ആയത്തിൽ തൊട്ടേ വറാം, തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായുഞ്ഞാലിടാം ലാ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 ല
ഇങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് തന്നെ. എന്തൊരു രസമായിട്ടാണ്. ഈ പാട്ടിന് ഭയങ്കര പ്രത്യേകത ഉണ്ട്. ഇത് സിമ്പിൾ ആണെന്ന് നമുക്ക് തോന്നും. അതെ. കാരണം ഇതിൽ അധികം ഗമകങ്ങളൊന്നും ഇല്ലാതെ നേരെ സ്ട്രെയിറ്റ് സ്വരം ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. പക്ഷെ അത്
ഇങ്ങനെ ചെയ്യണ്ടേ, അല്ല ഇങ്ങനെ ഒരാൾ ചെയ്യണ്ടേ, ഒരു മ്യൂസിക് ഇങ്ങനെ റെഡിയാക്കി എടുക്കണേ. കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം ഗന്ധർവൻ പാടുന്ന മതിലതു മന്ദാരം പൂവിട്ടതേ പാടാമോ മാനത്തെ മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോരാമുണോ. പാട്ടാട്ടോ അതുപോലെ പ്രണയവർണ്ണങ്ങൾ എന്നുള്ള സിനിമയിൽ അതൊരു അതിപ്പം ഏതൊരു സാധാരണ ആൾക്കാർക്കും പാട്ട് അതൊക്കെ ഒരു പാട്ട് പാടുമോയെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എല്ലാവരും പാടുന്ന ഒരു പാട്ടാണത്. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറി ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൽ വിരഹമെന്നാലും മയങ്ങി. ഇത് ആരുടെയാണെന്നറിയോ? ഇത് സച്ചിദാനന്ദൻ, വിദ്യാസാഗർ, സുജാത എന്ന് പറയുന്ന ഗായികയുടെ ശബ്ദം. എപ്പോഴും ഒരു ഹസ്കി അല്ലെ, ഒരു കൊഞ്ചലുള്ള പാട്ടാണ് സുജാത എന്ന് പറയുന്ന ഗായികയ്ക്ക്. അവരുടെ ശബ്ദത്തിൽ ഇത് നല്ല പ്രധാന ബാബുക്കയുടെ ഒരു പാട്ടുണ്ട്, അത് വിട്ടുപോലെ. അതെ അതെ അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പാട്ടാണത്. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് പതിനേഴോ പതിനെട്ടോ പ്രായം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് പതിനേഴോ പതിനെട്ടോ പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാടമാറ്റിയ പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാടമാറ്റിയ പ്രായം. ഈ പാട്ട് പാടുമ്പോൾ പുറത്തുനിന്ന് കുഞ്ഞിക്കിളിയും അതുപോലെ ശബ്ദിക്കുകയാണ്, അവർക്കും അത് നല്ലോണം ഇഷ്ടം. എനിക്ക് തോന്നുന്നതേ ഈ ഈ രാഗത്തിൽ, ഈ കാപ്പി എന്ന് പറഞ്ഞ രാഗത്തിൽ ലളിത സിനിമ ലളിത സംഗീതത്തിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പാട്ട്, മറ്റത് മോശമൊന്നും അല്ല കേട്ടോ, സുമംഗലി ആയിക്കോട്ടെ അല്ല, അങ്ങനെ അതെല്ലാം ഗംഭീര പാട്ടുകൾ. പാട്ടിന് എന്തോ ഒരു വല്ലാത്തൊരു ഫീലിംഗ്. അഗ്നിസാക്ഷി എന്നുള്ള സിനിമയിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ, ദാമോദരേട്ടൻ്റെ തന്നെ രചനയിൽ, ദാമോദരേട്ടൻ്റെ തന്നെ സംഗീതത്തിൽ. വാർത്തിങ്കളുദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം എന്നുള്ളൊരു പാട്ടുണ്ട്, നല്ല രസമുള്ള പാട്ടാണ്. മൗനസരോവരമാകെയുണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു. നല്ല പാട്ടല്ലേ. രാജീവനയനെ രാജീവനയനെ നീയുറങ്ങൂ രാഘവിലോലനെ. ഇത് അതാ ഞാൻ പറഞ്ഞത്, ഇത് എല്ലാ പാട്ടും നമുക്ക് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല. ഈ പാട്ടുകളെ ഒന്നും ഉപേക്ഷിച്ചിട്ട് കേൾക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. അതുപോലെ എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവച്ചൊരൻ മുല്ല മുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ
എൻ്റെ കൂട്ടുകാരാ സുൽത്താൻ്റെ ചേലുകാരാ. നന്നായി ചെയ്തു. ജോൺസൺ മാഷ പാട്ടില്ലേ, സ്വർണമുഖിലേ സ്വർണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും, സ്വപ്നം കാണാറുണ്ടോ. നല്ല പാട്ടാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ജോൺസൺ അദ്ദേഹം ഒരേ കല്യാണിയിൽ തന്നെ ധാരാളം പാട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പാട്ടിനെല്ലാം ഭയങ്കര ആത്മാവാണ്, നമ്മളെ ഇങ്ങനെ വലിച്ചു മുറുക്കി കൊണ്ടുപോകുന്ന തരത്തിൽ. മധുരം ജീവാമൃതബിന്ദു ഹൃദയം പാടും ലയസിന്ധു, മധുരം ജീവാമൃതബിന്ദു. അത് ആ സിനിമ, ആ സിനിമയുടെ സന്ദർഭം, അതിൻ്റെ വരികള്, ഈ രാഗം, മോഹൻലാലിനെ ഇങ്ങനെ കാണാം. അയ്യോ, അത് ഭയങ്കരമായിട്ട്. ഞാൻ മോഹൻലാലിനേക്കാളും ലോഹിതദാസിനെ കാണുന്നത്. അതെ, അങ്ങനെ ഒരു സംവിധായകൻ ഉണ്ടാവും അല്ലേ, മനുഷ്യ ഹൃദയങ്ങളെ ഇങ്ങനെ പിടിച്ച് ഇരുത്തുന്ന, സിനിമ ഒരു ധ്യാനമാക്കുന്ന സംവിധായകനാണ് ലോഹിതദാസ്. നമ്മള് ഇപ്പോൾ ഈ എന്താ പറയുക, യോഗയിലൊക്കെ ധ്യാനം എന്ന് പറയുന്ന അവനവനെ തന്നെ മറന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാലും ധ്യാനിക്കാനിരുന്നാൽ ഒരുപാട് കാര്യങ്ങളാണ് എല്ലാവരുടെ മനസ്സിലേക്ക് എത്തുക. പക്ഷേ ഈ സിനിമ എന്ന അത്ഭുതത്തിൽ ധ്യാന നിമഗ്നം ആയിട്ടിരിക്കാൻ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു വല്ലാത്ത സംവിധായകനാണ് ലോഹിതദാസ്. അദ്ദേഹം വളരെ പെട്ടെന്ന് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു എന്നുള്ളത് നമ്മളെപ്പോലെയുള്ള ആസ്വാദകർക്ക് അതൊരു വല്ല തീരാ നഷ്ടമാണ്. സിനിമാ ലോകത്തിന് പറയാതെ വയ്യ. ഇഷ്ടം പോലെ അല്ലേ. സ്വരകന്യകമാർ വീണമേട്ടുകയായി കുളിരോളങ്ങൾ പകർന്നാടുകയായി, അങ്ങനെ ഒരു പാട്ടുണ്ട്. കുറെയൊക്കെ ഒരുവിധമൊക്കെ നോക്കിയിട്ടുണ്ട്. ഞാൻ ദിലീപിന്റെ ഒരു സിനിമയില്ലേ, എന്താ കരിമിഴി, അത് പാടി പാടിയാ. കരിമിഴി കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. നമ്മുടെ വൈക്കത്തിന്റെ അഭിമാനമായിട്ടുള്ള ദേവാനന്ദനാണ് അത് പാടിയിട്ടുള്ളത്. അതെ, വൈക്കത്തിനൊരു, അത് എപ്പോഴും എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ്. കരിമിഴി കുരുവിയെ കണ്ടി, തമിഴ് പാട്ടുണ്ടെന്ന് കേട്ടോ, തമിഴ് പാട്ടിലുണ്ട്. തമിഴ് പാട്ടില് കാതൽ റോജാവേ എങ്കേ നീ എങ്കേ കണ്ണുക്കുൾ നീതാൻ കണ്ണോട് നീതാൻ തരറ തരറ സൊൽ സൊൽ. ഇങ്ങനെ റോജ എന്നുള്ള സിനിമയിലുള്ള പാട്ട്. പിന്നെ കണ്ണേ കലൈമാനെ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. അതും വരികളറിയില്ല. ഭക്തിഗാനത്തില് ചന്ദന ചർച്ചിത നീല കളേബരം എന്റെ മനോരഥ. നല്ല ഒരു പാട്ടാണത്. ൂവിലും എന്റെ മനസ്സിലും കതിർമഴ കതിർമഴ ചൊരിയുന്ന മേഘം ഇത് ഗുരുവായൂരിലെ മേഘം. ഇനി ഇനിയും എണ്ണിയാൽ ഒടുങ്ങാത്ത പാട്ടുകൾ ഇനിയും ഇനിയും സിനിമ ഗാനങ്ങൾ ഉണ്ടാവും, ലളിത ഗാനങ്ങൾ ഉണ്ടാവും, കർണാടക സംഗീതം, കർണാടക സംഗീത കൃതികളുണ്ട്. ഇപ്പോ
ചിന്ന ചിന്ന പദം വൈത്ത് കണ്ണാനീവ. ഇതുമാതിരി തമിഴിൽ ഇഷ്ടം പോലെ കാപ്പിയിൽ ഇതുണ്ട്. പെട്ടെന്ന് ഓർമ്മ വന്ന കാപ്പി രാഗത്തെ കുറിച്ച് അറിയാൻ ഞാൻ പറഞ്ഞില്ലേ, കാപ്പി രാഗം കേട്ടാൽ നമുക്കത് അവഗണിച്ചിട്ട് ഒരു സംഗീതം ആസ്വദിക്കുന്ന ക്ലാസിക്കൽ ഒന്നും വേണ്ട, പാട്ട് ഇഷ്ടമുള്ള ഒരാൾക്ക് ഈ രാഗം പാട്ട് കേട്ട് ഈ ഈ സിനിമാ പാട്ടുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് അല്ലേ, മോഹനത്തിനും ഈ പറഞ്ഞ പോലെ അതുപോലെ ഭയങ്കര എല്ലാവരുടെ മനസ്സിലും പെട്ടെന്ന് 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 പിടിച്ചിരുത്തുന്ന പാട്ടുകൾ. ബാഹുക സാധുമതേ ബാഹുക സാധുമതേ. ഇത് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. രഥവും കുതിരകളും നീരാൻ പരിപാലിക്കണം രസികൻ ഞാൻ എന്നതും നീ ബോധിക്കണം. ഹൃദവും മധുഗുണവും ക്ഷീരവും നിനക്കധീനോ പചിക്കണം ഭൂസുരരെ ഭുജിപ്പിക്കണം എന്നെ രക്ഷിക്കയെന്നു ചൊന്നാലുപേക്ഷിക്കുന്നതെന്നെ രക്ഷിക്ക എന്നു ചൊന്നാലുപേക്ഷിക്കുന്ന എന്നുടെ കൂലത്തിലുണ്ടോ ബാഹുക എന്നുടെ കുലത്തിലുണ്ടോ. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള വസവസ സൂത നളചരിതം മൂന്നാം ദിവസത്തിൽ. ഞാൻ കഥകളി സംഗീതത്തിൽ കർണശബ്ദത്തിൽ ഉണ്ണി എന്നുടെ കണ്ണിലുണ്ണി എന്ന ഭാഗം ഞാൻ ഇടയ്ക്ക് കാപ്പിയിൽ പാടാറുണ്ട്. ഉണ്ണി എന്നുടെ കണ്ണിലുണ്ണി കന്ദതി കഥിക്കുമെന്നു നന്നിയതിൽ ഞാൻ ഇല്ലേ ദയ നിൻ തനു തല്ലജത്തിൽ ഹൃദയമില്ലേ പകര പകർമുറുകൾ ശിവ ശിവ. രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരും ആസ്വാദകരാ ഒന്നും മറിച്ച് അഭിപ്രായമൊന്നും പറയാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പാടാറുണ്ട്. രാമ രാമ രമാവദേ ധരണി ബദേ കരുണാനിധേ രാമ രാമ രമാവദേ ധരണി പദേ കരുണാനിധേ രജനി ചരകുല വിപിന ദവദഹനായ ദേവ നമോസ്തു ദേ രാമ രാമ രമാപദേ ധരണി പദേ കരുണാനിധേ. അപ്പോൾ ഈ മനോഹരമായ രാഗത്തെക്കുറിച്ച് വളരെ കുറച്ച് സമയം നിങ്ങളുമായിട്ട് സംസാരിച്ചു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ പാട്ടിൻ്റെ കേമത്തം കൊണ്ടല്ല, ഈ രാഗത്തിൻ്റെ കേമത്തം കൊണ്ട്. ഇനി ഇതെല്ലാം കേൾക്കുമ്പോൾ, നിങ്ങൾ ഒരു കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാപ്പി രാഗം കേൾക്കുമ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.